ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജലീന ഫാഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വെറും 5 ദിർഹംസ് ചിലവാക്കി ഉണ്ടാക്കിയ ഒരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ പാർട്ടി ഡെക്കറേഷനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, ഇതിനെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇതെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡ് ലെയർ വെക്കുക, തേർഡ് ലെയർ വെക്കുക. ഇങ്ങനെ നമുക്ക് ഇതിനെ ഒറ്റ സെറ്റായിട്ട് എടുത്തിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കുക, ഇത് ഫിറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് വേറെ കളർ വെച്ചിട്ട് തീം അനുസരിച്ചിട്ട് നമുക്ക് ഇത് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പിങ്ക് കളറ് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ബിസ്ക്കറ്റിൻ്റെ ടിന്നും എടുത്തിട്ടുണ്ട്. അത് 3 വലിപ്പത്തിലുള്ള ടിന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ, സിസേഴ്സ്, സെല്ലോ ടേപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റുക നോക്കാം. ഇപ്പോൾ ഈ ഒരു 3 ടിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ടിന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ടിന്ന് എടുത്ത് വെച്ചിട്ട് ആ ഒരു വട്ടത്തിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ ടിന്നിൻ്റെ റൗണ്ട് റെഡിയാണ്. ഞാനിതിൻ്റെ നേരെ സെൻറ്ററിൽ തന്നെ 2-ാമത്തെ ടിന്ന് വെക്കുന്നുണ്ട്. ഞാൻ അടുത്തൊരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെട്ടേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇത് നമുക്ക് ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് വേറെ ഷീറ്റില്ല, ഒരേ ഒരു ഫോം ഷീറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ ഈ 3 ടിന്നിൻ്റെയും പുറമേക്കുള്ള ഭാഗം വെട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ 3 മുറിച്ചെടുത്തിട്ടുണ്ട്. ഓരോന്നും വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ലെയർ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇങ്ങനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പീസാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഗ്ലൂ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ടേപ്പാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഒരു ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലെയറും കൂടെ ഇളക്കി കളഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൂടെ ഒട്ടിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്കൊക്കെ ഗ്ലൂ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ ഈ ഫോം ഷീറ്റ് വെച്ച് തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു തെർമോക്കോളിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്, അതിൻ്റെ ഒരു കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഇതിൻ്റെ പുറങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ തെർമോക്കോൾ ബോൾസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം.
നമ്മുടെ മൂന്ന് ലെയറിൽ നമ്മുടെ തെർമോകോൾ ബോൾസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് ഓരോ ബോക്സിൻ്റെയും താഴെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു റിബൺ കൊണ്ട് ഒരു ഡെക്കറേഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെറിയൊരു ഫ്ലവർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെറിയ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ അഡീഷണൽ ഒന്നും കൊടുക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്നിനുള്ളിൽ ഒന്നായിട്ട് നമുക്കെടുത്ത് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുൾ പാർട്ടി ഡെക്കറേഷൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.